നമസ്കാരം, ഞാൻ കൈലാസ് മേനൻ. എൻ്റെ ഇതുവരെയുള്ള ചെറിയ സംഗീത യാത്രയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മ്യൂസിക് ഒരു കരിയറാക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അന്ന് ആ കാലത്ത് ഒരുപാട് മ്യൂസിക് ആൽബംസ് എല്ലാം ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. മ്യൂസിക് ആൽബംസ് സിനിമാ ഗാനങ്ങളെക്കാൾ ട്രെൻഡിങ് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ഏർലി 2000 ആ ടൈമിൽ. അപ്പം ആ സമയത്ത് ഒരു സ്വന്തമായിട്ടൊരു മ്യൂസിക് ആൽബം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു പാട്ട് കമ്പോസ് ചെയ്യും. ക്ലാസ് റൂമിലിരുന്ന സമയത്ത് ബോറടിച്ചിരുന്ന പീരീഡിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് എന്നാൽ എന്തുകൊണ്ട് ഒരു ആൽബം ആക്കിക്കൂടാ എന്നൊരു തോന്നൽ വരികയും, അങ്ങനെ എൻ്റെ റിലേറ്റീവ് എഴുതിയ കുറേ പോയംസ് കളക്ട് ചെയ്ത് അതിനെ ട്യൂൺ ചെയ്ത് ഒരു 8 പാട്ടുള്ള ഒരു ആൽബമായിട്ട് അന്ന് അടുത്തുള്ള വീടിൻ്റെ അടുത്തൊരു സ്റ്റുഡിയോയിൽ പോയി അവിടുത്തെ മാനേജറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അന്ന് മധു ബാലകൃഷ്ണൻ, അഫ്സൽ, ജോൾസ്ന എൻ്റെ സ്കൂൾമേറ്റ് ആയിരുന്നു, അതുപോലെ ആശാജി മേനോൻ, ഈ 4 സിംഗേഴ്സിൻ്റെയും കൂടെ ഹെൽപ്പോടുകൂടിയാണ് അന്ന് ആ മ്യൂസിക് ആൽബം ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ആദ്യത്തെ പാട്ട് ഒരു സിംഗർ പാടി അതൊരു നമ്മൾ കമ്പോസ് ചെയ്തൊരു ട്യൂൺ ഒരു ഗാനമായി മാറുന്ന ആ ഒരു പ്രോസസ്സ്, അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഒരു പ്രോസസ്സായിരുന്നു. അപ്പം ആ പ്രോസസ്സിൻ്റെ ആദ്യത്തെ ആ ഒരു രുചി അറിഞ്ഞപ്പോൾ തന്നെ ഇത് തന്നെ എൻ്റെ കരിയറാക്കണം എന്ന് ഡിസൈഡ് ചെയ്യുകയായിരുന്നു. അതുവരെ നമുക്കൊരു വീട്ടുകാർക്കും എല്ലാം അത് ആ ഒരു ടൈമിൽ എല്ലാവരും എൻജിനീയറിംഗ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പ്രഷറൈസ് ചെയ്യുന്നൊരു കാലത്ത് ഈ ഒരു റെക്കോർഡിംഗ് അനുഭവം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇതാണ് എൻ്റെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്ന് ഡിസൈഡ് ചെയ്യാൻ ആ ഒരു ആദ്യത്തെ ഒരു ആൽബം ഒരു വലിയൊരു കാരണമായി. അപ്പം അന്ന് ആ മ്യൂസിക് ആൽബം ചെയ്യുമ്പം എനിക്ക് 15 വയസ്സ് ആയിരുന്നു പ്രായം. അപ്പം അന്നത്തെ വലിയൊരു ആഗ്രഹമാണ് എത്രയും പെട്ടെന്നൊരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആ മ്യൂസിക് ആൽബം ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അത് റിലീസ് ചെയ്യാൻ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫിലിം ഇൻഡസ്ട്രിയോ മ്യൂസിക് ഇൻഡസ്ട്രിയോ ആയിട്ട് ആരും ഇല്ലാത്ത സമയത്ത് അങ്ങനൊരു സംഭവം ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അന്നത് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അത് ഇറക്കി. പക്ഷേ അന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നുള്ളത്, അതായത് അങ്ങനെയൊരു അവസരം കിട്ടാനും നല്ലൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് പിന്നുള്ള വർഷങ്ങളിലാണ് ശരിക്കും റിയലൈസ് ചെയ്തത്. പക്ഷേ മ്യൂസിക്കാണ് കരിയർ എന്ന് തീരുമാനിച്ച് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് പഠിക്കാനായി ചെന്നൈ പോവുകയും അവിടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമാ മ്യൂസിക്കിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് TV ആഡ്സിന് മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരുപാട് ജിംഗിൾസ്, ആദ്യം ചെയ്തൊരു ജ്വല്ലറിയുടെ ഒരു ആഡ് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ പുറകെ ഒന്നൊന്നായി TV ആഡ്സ് വരാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലോട്ട് മ്യൂസിക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ നല്ല എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ സിനിമ തന്നെയായിരുന്നു എയിം. പക്ഷേ അത് ചില ഒരു ഭാഗ്യം എന്നൊരു എലമെൻറ്റും കൂടെ നല്ല രീതിയിൽ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ എത്ര നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും എത്ര നല്ല മ്യൂസിഷ്യൻ ആണെങ്കിലും നമുക്കൊരു പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുള്ളൂ. അപ്പം പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ദൂഷ്യമായിരിക്കാം ചിലപ്പം, ഞാനായിട്ട് ആരെയും അപ്രോച്ച് ചെയ്തിരുന്നുമില്ല. അതായത് എൻ്റെ വർക്കുകൾ ഇതാണ്, എനിക്കൊരു അവസരം വേണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിരുന്നുമില്ല. അത് ആദ്യകാലത്തൊക്കെ അത് ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്, പിന്നെ തോന്നി അങ്ങനെ ഇപ്പോഴൊക്കെ തോന്നുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ ചെയ്ത വർക്കുകൾ ആരെങ്കിലും കേൾപ്പിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു അവസരം തരിക എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു 10 വർഷത്തോളം അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലെ ആഡ്സിന് മാത്രം മ്യൂസിക് ചെയ്തുകൊണ്ടായിരുന്നു ജേണി. അപ്പം അപ്പോഴും സിനിമ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. ഈ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും, ചിലപ്പം നമുക്ക് അവസരം സിനിമയിൽ ഇനി ചിലപ്പോൾ കിട്ടുക തന്നെ ഇല്ലായിരിക്കുന്ന ഒരു തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ആഡ്സിൽ അഡ്വർടൈസ്മെൻറ്റിൽ മാക്സിമം നന്നായിട്ട് ചെയ്ത് നമുക്ക്, കാരണം അതൊരു ഒരുപാട് ആഡ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു മോണോട്ടോണസായി ഫീൽ ചെയ്ത് നമുക്കൊരു ബോറടി ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അഡ്വർടൈസ്മെൻറ്റിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ഫെൽനി ഒരു ആഡ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കുന്നത് 2013. അന്ന് ഫെൽനിക്ക് വേണ്ടി ചെയ്ത ആഡ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാവുകയും ഫെൽനി പിന്നെ സിനിമ ചെയ്യാനായിട്ട് 2018 2017 സിനിമ തീവണ്ടി എന്ന സിനിമ ഓണായപ്പോൾ ഫെൽനി എന്നെ വിളിക്കുകയും ഈ സിനിമയ്ക്ക് നീ മ്യൂസിക് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുക. അങ്ങനെയാണ് ഞാൻ തീവണ്ടിയിലോട്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ 2007 എനിക്കൊരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ചെറുപ്പം ആയിരുന്ന സമയമായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അന്ന് ആ മൂവി ചെയ്തത്. കേരള പോലീസ് എന്നൊരു മൂവിയായിരുന്നു. പക്ഷേ അതിൽ 2-3 പാട്ടുകൾ ചെയ്തിട്ട് 3 പാട്ടും സിനിമയിൽ ഉപയോഗിക്കാതെ പോയി.
അപ്പം അന്നത് ഭയങ്കര വിഷമമായി മാറി. കാരണം ആ പ്രായത്തിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തിട്ട് അത് നടക്കാതെ പോയപ്പോൾ വളരെയധികം വിഷമമുള്ള കാര്യമായി മാറി. അതിനുശേഷം 2013 എൻ്റെ തന്നെ ഫ്രണ്ടായ ആൽബി ഡയറക്ട് ചെയ്ത സ്റ്റാറിംഗ് പൗർണമി എന്ന മൂവിക്കും മ്യൂസിക് ചെയ്യാൻ അവസരം കിട്ടി. അതും വളരെ എക്സൈറ്റഡ് ആയിട്ട് 3-4 പാട്ടുകളൊക്കെ ചെയ്ത് ഷൂട്ടിംഗ് ഒരു 70% കഴിഞ്ഞതിന് ശേഷം പടം നിന്നുപോയി. അപ്പം അത് വളരെയധികം വീണ്ടും നമുക്കൊരു വിഷമമുള്ള ഒരു പ്രോസസ്സായി മാറി. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടായ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊജക്റ്റ് ഒരു സിനിമ വരുവാണെങ്കിലോ അല്ലെങ്കിൽ വരുമ്പം അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എന്നുള്ളൊരു ഫാക്ടർ കുറഞ്ഞു. സെയിം ടൈം അത് ഇറങ്ങിയാലും ഇല്ലെങ്കിലും ഉള്ള വിഷമത്തിൻ്റെ ഫാക്ടറും കുറഞ്ഞു. അപ്പം നമുക്ക് കുറേ കൂടെ ഇതിനെ ഒരു മെച്ചുവേർഡായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ളൊരു കാരണമായി മാറി ഈ ആദ്യത്തെ ഇറങ്ങാതിരുന്ന സിനിമകളും ആ വിഷമവും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീവണ്ടിയിലോട്ട് ഫെലിനി വിളിക്കുമ്പോഴും സന്തോഷമുണ്ടെങ്കിലും നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. നന്നായി ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ചെയ്യണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് മ്യൂസിക് ചെയ്യാനുള്ളൊരു സ്പേസ്, അത് അതിൻ്റെ ഡയറക്ടർ ഫെലിനി ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ വിനി ആണെങ്കിലും നമുക്ക് തന്നൊരു ഫ്രീഡം ഉണ്ട്. അതായത് ഇതിനകത്തൊരു പ്രണയഗാനമുണ്ട്, അത് സിനിമയിലത് സിനിമയോട് ചേർന്ന് നിൽക്കണം എന്നതിനോടൊപ്പം തന്നെ ആ പാട്ട് എത്ര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടായി നിൽക്കും വേണം എന്നുള്ളൊരു ഒരു ഫീഡ്ബാക്കാണ് അവർ തന്നത് ആദ്യം തന്നെ. അപ്പം എനിക്കും പേഴ്സണലി അങ്ങനത്തെ പാട്ടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് അത് വലിയൊരു ഫ്രീഡമായിരുന്നു. പിന്നെ നമുക്ക് മാക്സിമം ഫ്രീഡം തന്ന എന്ത് രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനും എങ്ങനെ ചെയ്യാനും ഒരു ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറുമായിരുന്നു ഫെലിനി. അതുകൊണ്ടാണ് തീവണ്ടിയിലെ പാട്ടുകൾ നന്നായി വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈയൊരു മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രഗിൾ എന്നുള്ള സംഭവം. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ പുറമേ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് നല്ല വർക്ക് ചെയ്യാനും അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പുറമേ നമുക്ക് വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഒരു സിനിമ കണ്ടിട്ടോ ഒരു പാട്ട് കേട്ടിട്ടോ വിമർശിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഫീൽഡിലോട്ട് എത്താനും എത്തിയതിന് ശേഷം നിരന്തരം കൺസിക്യൂട്ടീവായിട്ട് നല്ല വർക്ക്സ് ചെയ്യാന്നുള്ളത് വളരെ സ്ട്രഗിൾ ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഞാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫേസ് ചെയ്തൊരു കാര്യം അത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ നമുക്ക് പേഴ്സണലി വളരെ നല്ലതെന്ന് തോന്നുന്ന ചില സംഗീതം പാട്ടുകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അത് ഇറങ്ങാതെ പോകുന്നത് ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യകാലത്താണ് ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാനൊക്കെയുള്ള അവസരമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ആ പാട്ടൊക്കെ ഇറങ്ങാതെ വർഷങ്ങളോളം നമ്മൾ പുറത്ത് റിലീസാവാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് മെൻ്റലി ഒരു സ്ട്രഗിൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അന്നും വിശ്വസിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം വരും, ആ അവസരം വരുമ്പം അത് സ്ട്രൈക്ക് ചെയ്യും, നമ്മുടെ വർക്ക് ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഒറ്റൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് ആക്ച്വലി തീവണ്ടിയിൽ സംഭവിച്ചത്. നമ്മൾ ചെയ്ത മൂവീസ് ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണെങ്കിൽ പോലും ഒരിക്കൽ പോലും ഈ മേഖല വേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ വേറൊരു മേഖലയിലോട്ട് പോകണം എന്നോ തോന്നിയിട്ടില്ല. മേ ബി അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിലും അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആഡ്സിന് മ്യൂസിക് ചെയ്യാൻ ഇങ്ങനെ അവസരം കിട്ടിക്കൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷത്തിൽ 1000-ൽ അഡ്വർടൈസ്മെൻറ്റിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നത് കാരണവും നല്ല നല്ല അഡ്വർടൈസ്മെൻറ്റ്സ് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സൈഡ് അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് ടേക്ക് കെയർ ചെയ്യും. ക്രിയേറ്റീവായിട്ടുള്ള സൈഡാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന നല്ല വിഷ്വൽസിന് നല്ല മ്യൂസിക് ചെയ്യാൻ പറ്റുമ്പം കിട്ടുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പം ഇടയിൽ എപ്പോഴും തോന്നിയിരുന്നു ചിലപ്പം, കാരണം നമ്മളെക്കാൾ പിന്നെ വന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിരുന്നു, ഓക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അവസരം കിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ കിട്ടാം, എപ്പോഴെങ്കിലും കിട്ടും എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും വിടണം, മ്യൂസിക് വിടണം എന്നുള്ളൊരു തോന്നലോ ഒരു പ്ലാനോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യം എപ്പോഴെങ്കിലും നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫിലിം മേക്കർ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടുക. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഈ ആസ്പയറിംഗ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും കീബോർഡ് പ്രോഗ്രാമേഴ്സ് ആണെങ്കിലും എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്, നമുക്ക് അവസരം എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ വർക്കും നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശ്രദ്ധിക്കപ്പെടുന്നൊരു അവസരം വരുമ്പം അത് ഈ മുമ്പ് ചെയ്ത വർക്കുകളുടെ എല്ലാം റിഫ്ലക്ഷനായിരിക്കും നമ്മുടെ ആ ഇറങ്ങുന്ന വർക്കിലൂടെ ചിലപ്പം കാണാൻ പറ്റുക. എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാട്ടുകളാവുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. ഈവൻ അതിലെ ജീവാംശമായെന്നുള്ള പാട്ട് പോലും പേഴ്സണലി ചെയ്തപ്പോൾ പേഴ്സണലി എനിക്ക് വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ തോന്നി. പക്ഷേ അതിന് പോലും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു ഏജ് ഗ്രൂപ്പിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കത് ഇഷ്ടപ്പെടുമായിരിക്കും. അതായത് ഒരു 25+ ഏജിലുള്ള ആൾക്കാർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളൊക്കെ 90s-ലും 80s-ലും കേട്ട് വളർന്ന ഒരു കൈൻഡ് ഓഫ് പാട്ടുകളുടെ ഒരു സിമിലാരിറ്റി ഉള്ളതായതുകൊണ്ട്
അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിന് താഴെ താഴോട്ടുള്ള ആൾക്കാർ എങ്ങനെ അത് എടുക്കുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് റിലീസായതിന് ശേഷം ഈ പറഞ്ഞ പോലെ 4 മാസം 3 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾ മുതൽ 80-85 വയസ്സുള്ള ആൾക്കാർ വരെ ആ പാട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒക്കെ ശരിക്കും കഴിഞ്ഞാൽ റിലീസ് ചെയ്തതിന് ശേഷമാണ് നമുക്കതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മ്യൂസിക്കിനും ഒരിക്കലും ഒരു ഏജ് ബാരിയർ ഇല്ല. നല്ല മ്യൂസിക്കാണെങ്കിൽ അത് ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സംഭവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അതിലത്തെ ആ തീവണ്ടി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടുകൾക്ക് ഡിഫറെൻറ്റ് ജോണറിലുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഇന്ന് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 1000-ൽ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ട് പോലും എനിക്ക് ഫോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആഡ് പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തീവണ്ടിയിലുള്ള ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ ആ ഒരു ഫോക്ക് ജോണറിലുള്ള പാട്ടുകളായിരുന്നു. അപ്പം അത് നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പം ഡിഫറെൻറ്റ് ജോണറിലുള്ള പാട്ടുകൾ തീവണ്ടിയിൽ ചെയ്യാൻ പറ്റി. അതിനുശേഷം വന്ന ഫൈനൽസ് എന്ന മൂവിയാണെങ്കിലും ഇടക്കാട് ബറ്റാലിയൻ ആണെങ്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കൈൻഡ് ഓഫ് മൂവീസ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പലതരം പാട്ടുകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു ഭാഗ്യം. ജീവാംശമായി എന്നുള്ള പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒരുപാട് പേര് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നൊരു പാട്ടാണ്. അതിലൊരുപാട് പേര് അത് വർക്കാവില്ല, ഈ സോങ് ഇന്നത്തെ കാലത്ത് ഈ പാട്ട് വർക്കാവില്ല, ഇതിൻ്റെ ലിറിക്സൊക്കെ ഇത്രയും ഇങ്ങനത്തെ പോയറ്റിക് ആയിട്ടുള്ള ലിറിക്സ് ഒന്നും ഇന്ന് വർക്കാവില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ തന്നെ കൂട്ടുകാർ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒരു മൊമെൻറ്റിൽ ഈ പാട്ട് മാറ്റണോ എന്ന് വരെ ഫെലിനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക, ഫെലിനി ഇത് വർക്കാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്, ഇനി നമുക്ക് വീഡിയോ വന്നതിന് ശേഷം വർക്കായില്ലെങ്കിൽ നമുക്ക് അപ്പം വേണമെങ്കിൽ മാറ്റാം എന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വൺസ് അത് ചെയ്ത് വീഡിയോ ആയി വന്നു കഴിഞ്ഞപ്പം ഇതേ ക്രൂ മെമ്പേഴ്സ് തന്നെ ഈ പാട്ട് ഉറപ്പായിട്ടും വർക്കാവും ഹിറ്റാവും എന്നുള്ളൊരു അഭിപ്രായത്തിലൂടെ എത്തി. അപ്പം അതിനുശേഷം പാട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ പറയും ഇത് നിങ്ങളുടെ കരിയർ ബെസ്റ്റ് സോങ് ആയിരിക്കും, ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു പാട്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് ഉള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇനിയും നമുക്ക് പാട്ടുകൾ ചെയ്യാം. കാരണം ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പം ഒരിക്കലും ഞാൻ ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്കാണ് അതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം മേ ബി ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ അതിന് നല്ല ആഡ്സിന് മ്യൂസിക് ചെയ്തിട്ടുണ്ടാവാം എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കരിയർ ബെസ്റ്റ് ആയിരിക്കുമെന്നുള്ളൊരു അല്ലെങ്കിൽ അങ്ങനൊരു സ്റ്റക്കായി പോകും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനൽസ് അത് കഴിഞ്ഞ് എൻ്റെ ഈ തീവണ്ടി കഴിഞ്ഞ് ആദ്യമായി ഇറങ്ങുന്ന പാട്ട് ഫൈനൽസ് എന്ന മൂവിയിലെ നരേശ്വരും പ്രിയ വാര്യറും പാടിയ നീ മഴവില്ല് പോലെ എന്നൊരു പാട്ടാണ്. അപ്പം അത് കേട്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ജീവാംശമായിട്ട് അത്രയും ഇല്ല കേട്ടോന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് മറുപടിയായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാട്ടും ഡിമാൻഡ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനും ഓരോ ടൈപ്പ് മ്യൂസിക്കും ഉണ്ട്. ഇപ്പം ജീവാംശമായി എന്നുള്ള പാട്ടിൻ്റെ അകത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വർഷമായി പ്രണയിക്കുന്ന ഒരു കപ്പിളിൻ്റെ ഇൻറ്റൻസ് റൊമാൻസ് കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സെയിം ടൈം അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന ഫൈനൽസിലത്തെ നീ മഴവില്ല് പോലെ എന്നുള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ലെവലിലുള്ള ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള ഒരു ലൈറ്റായിട്ടുള്ള റൊമാൻസ് ഉള്ളൊരു സോങ് ആണ്. അപ്പം അങ്ങനെ ഒരു ലൈറ്റ് റൊമാൻസ് വേണ്ട ഒരു സ്ഥാനത്ത് നമുക്കൊരു ഇൻറ്റൻസ് അതി കട്ടിയായ വാക്കുകളും അല്ലെങ്കിൽ ഇൻറ്റൻസായ വാക്കുകളും മ്യൂസിക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് ആ സിനിമയ്ക്ക് വർക്കാവില്ല. അപ്പം ഒരു സിനിമയ്ക്കനുസരിച്ചിട്ട് മ്യൂസിക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു കാര്യം. മേ ബി അത് കഴിഞ്ഞ് വന്ന നീ ഹിമമഴയായി എന്നുള്ള പാട്ട് കുറേ കൂടി ഇൻറ്റൻസ് റൊമാൻസ് ആവശ്യപ്പെടുന്നൊരു സോങ് ആയിരുന്നു. അപ്പം അതൊരു ചലഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചലഞ്ചായിട്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, പക്ഷേ എപ്പോഴും നല്ല പാട്ടുകൾ ചെയ്യണം എന്നുള്ളൊരു ഒരു ട്രൈ എപ്പോഴും ഉണ്ടാവും. എനിക്ക് കമ്പോസ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു ഈ ഹിമമഴ എന്നുള്ള പാട്ട്. ഒരുപാട് പേര് കമ്പാരിസൺസ് നടത്തും ജീവാംശമായി ഹിമമഴ എന്ന കമ്പാരിസൺസ് നടത്തും, ഒരുപാട് പേർക്ക് മറ്റേ പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം, ഒക്കെ പേഴ്സണൽ ഒരു ചോയ്സാണ്. പക്ഷേ എനിക്ക് കൂടുതൽ താല്പര്യം എന്നല്ല, കൂടുതൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ഈ പാട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ടാണ് ഇത്രയും കാലം മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ടുള്ളത്. കാര്യം ഞാൻ ഫസ്റ്റ് ആദ്യമായി മ്യൂസിക് ആൽബം ചെയ്യുന്ന സമയത്ത് തന്നെയും എൻ്റെ അമ്മ അച്ഛൻ ചേട്ടൻ ഇവരുടെ ഒരു സപ്പോർട്ടായിരുന്നു ആ മ്യൂസിക് ആൽബം അന്ന് ചെയ്യാനൊരു കാരണമായി മാറിയത്. കാരണം അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ മുടക്കി ഒരു മ്യൂസിക് ആൽബം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എഗെയിൻസ്റ്റ് നിന്നിട്ടും അച്ഛനും അമ്മയും അന്ന് തന്ന സപ്പോർട്ടാണ് ആ മ്യൂസിക് ആൽബം ചെയ്യാനൊരു കാരണമായതും അതാണ് നമ്മളെ ഈ മ്യൂസിക് ഫീൽഡിലോട്ട് തന്നെ എത്തിക്കാനൊരു കാരണമായി മാറിയതും. അപ്പം ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ പാരൻസിനെ പോലെ അവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഈ ഫീൽഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഏതൊരു ഫീൽഡാണെങ്കിലും നമ്മൾ ആഗ്രഹത്തോട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇത്രയും കാലം
ഈ മ്യൂസിക് ഫീൽഡുമായിട്ട് മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പേര് അന്നപൂർണ. അന്നപൂർണയാണെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ സിനിമ മ്യൂസിക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അഡ്വർടൈസ്മെൻറ്റ് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ സമയം മുതലേ നമ്മളെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുകയും അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിന്നൊരാളാണ് അന്നപൂർണ. അതുപോലെ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും എല്ലാം. സ്കൂളിൽ ഞാൻ ഫസ്റ്റായിട്ട് മ്യൂസിക് ആൽബം ചെയ്തപ്പം എൻ്റെ ആ മ്യൂസിക് കാസറ്റ്സ് വിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതെല്ലാം ഈ സ്കൂൾ ഫ്രണ്ട്സാണ്. അതേ ഫ്രണ്ട്സ് തന്നെ മൂവി ഇറങ്ങുമ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ അവരൊക്കെ തമാശക്കൊക്കെ എപ്പോഴും പറയും, എപ്പോഴാണ് നിൻ്റെ സിനിമ ഇറങ്ങുന്നത്, എപ്പോഴും നീ ബഡിങ് മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെ ഇരിക്കാനാണോ പ്ലാൻ, സിനിമ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. തമാശ രീതിയിൽ ചോദിക്കുമെങ്കിൽ പോലും അവരെല്ലാവരും അന്നും ഇന്നും നമുക്ക് ഫുൾ സപ്പോർട്ടോടി തന്നെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത്തായിട്ട് കാണുന്നു. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ കൂടെ തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സെല്ലാം പഠിച്ച ഒരുപാട് ഫ്രണ്ട്സിന് ഈ പറഞ്ഞ സപ്പോർട്ടില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആഗ്രഹിച്ച ഫീൽഡിലോട്ട് കണ്ടിന്യൂ ലൈക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം പോലും ഇതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ പഠിച്ചിറങ്ങിയോടൻ ജോലി കിട്ടുന്നൊരു ഫീൽഡൊന്നുമല്ല ഈ ഇൻഡസ്ട്രി. അപ്പം നമുക്ക് കിട്ടിയത്രയും സപ്പോർട്ടില്ലാത്തതിൻ്റെ പേരിൽ ആഗ്രഹിച്ചടുത്ത് എത്താൻ പറ്റാതെ പോയ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും എല്ലാം സപ്പോർട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാലഞ്ച് പേരുടെ പേര് പറയേണ്ടി വരും. എ ആർ റഹ്മാൻ, ഇളയരാജ, രവീന്ദ്ര മാസ്റ്റർ, ഔസേപ്പച്ചൻ സാർ, ജോൺസൺ മാസ്റ്റർ, ശരത് സാർ, വിദ്യാസാഗർ, അമിത് ത്രിവേദി, ഇവരെല്ലാം പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയിലൊരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഞാൻ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ചില ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിംഗേഴ്സ് ഒക്കെ വരുമ്പം ചിലപ്പോൾ അവർ വരുന്നത് ചിലപ്പോൾ എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ വരിക. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും. കാരണം എനിക്ക് അവരുടെ അടുത്ത് പോലും പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. എ ആർ റഹ്മാനെ പോലൊരു കമ്പോസറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യം ചെയ്തവരാണല്ലോ അവരെന്ന് പോലും നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അപ്പം ആ സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ട് നേരിട്ട് കേൾക്കാൻ പറ്റുന്നൊരു ഭാഗ്യം ഉള്ള ഒരാളാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പം അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന കമ്പോസേഴ്സ് ഉണ്ട് ഒരുപാട് പേര്. അതുപോലെ സിംഗേഴ്സ് ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സ് എന്ന് പറയുമ്പം യേശുദാസ്, ഹരിഹരൻ, കെ എസ് ചിത്ര, ശ്രേയാ ഘോഷൽ, അങ്ങനെ ഒരു വലിയൊരു നിര തന്നെയുണ്ട്. അതിൽ ശ്രേയാ ഘോഷലിൻ്റെ കൂടെ തീവണ്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നതാണ്, പക്ഷേ ചില തിരക്കുകൾ കാരണം അത് നടന്നില്ല. അപ്പോൾ ഇനിയും എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാനൊരു മ്യൂസിക് കമ്പോസർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേറെ കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ചില കമ്പോസേഴ്സിൻ്റെ റെക്കോർഡിങ് സെഷനൊക്കെ എനിക്ക് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്, അറ്റൻഡ് ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ വർക്കിംഗ് സ്റ്റൈൽ കാണണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ജേണിയിൽ ഏറ്റവും നമുക്കൊരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ഗാനം റിലീസായതാണ്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 15-ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് എത്രയും പെട്ടെന്നൊരു സിനിമാ ഗാനം റിലീസാവണത്. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന പ്രോജക്ട്സ് ഇറങ്ങാതിരിക്കുക, നടക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു 15 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത പാട്ട് റിലീസാവുന്ന ആ മൊമെൻ്റ് നമുക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മുകളിലായിട്ട് വേറൊരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ജീവാംശമായി എന്നുള്ള പാട്ടല്ല, തീവണ്ടിയിലെ താദിന്നം എന്നുള്ള സോങ്ങാണ് ആദ്യമായി റിലീസാവുന്നത്. പക്ഷേ ആ ഒരു മൊമെൻ്റാണ് മേ ബി ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ വിൽ സ്മിത്തിൻ്റെ ഒരു സീനുണ്ട്. ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഒരു സന്തോഷം ഉള്ളൊരു കാര്യം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിട്ട് തോന്നി ആദ്യമായിട്ട് ആ പാട്ട് റിലീസായി ആൾക്കാരത് കേട്ടപ്പോൾ, ആൾക്കാർ കേട്ട് കൊള്ളാമെന്നോ അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു മൊമെൻ്റാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം സന്തോഷമുള്ളതാണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ് ശരിക്കും ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ 2007 കേരള പോലീസ് എന്ന മൂവിക്ക് വേണ്ടി 3 പാട്ടുകൾ ചെയ്തിട്ട് അന്ന് ആ സിനിമയിൽ 3 പാട്ടുകളും ഉപയോഗിച്ചില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതായത് ചിലർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് പാട്ടേ വേണ്ട എന്ന് തീരുമാനിക്കുമായിരുന്നു അവസാന മൂവിയിൽ. അപ്പം അന്ന് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയൊരു പാട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, മഞ്ഞുകാലം എന്നുള്ളൊരു പാട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് വെറുതെ റിലീസ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം ആ പാട്ട് എന്തെങ്കിലും ഒരു സിനിമയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി ഒരു 10, 12, 13 വർഷത്തോളം അതങ്ങനെ തന്നെ വെച്ചു. പക്ഷേ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽസ് എന്ന മൂവി ചെയ്യുമ്പം പി ആർ അരുൺ ഡയറക്റ്റ് ചെയ്ത് മണിമൽ രാജ്ചോടൻ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. ഫൈനൽസ് ചെയ്യാൻ നേരത്ത് അതിനകത്ത് 3 പാട്ടുകളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഡയറക്ടർ അരുൺ എന്നെ വിളിച്ച് ഒരു സീൻ കാണിച്ചു, ഒരു 5 മിനിറ്റിൻ്റെ ഒരു സീൻ കാണിച്ചിട്ട് പറഞ്ഞു, കലസം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ഇതൊരു പാട്ടിനുള്ളൊരു സ്പേസായി മാറിയിട്ടുണ്ട്, അപ്പം നമുക്കിവിടെ ഒരു പാട്ട് കമ്പോസ് ചെയ്യണം. പക്ഷേ ആ സീൻ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക്
ഈ 12-13 വർഷം മുമ്പ് ഈ ചെയ്ത ഗിരീഷ് പത്തഞ്ചേരി സാർ എഴുതി ഞാൻ ട്യൂൺ ചെയ്ത ആ ഇറങ്ങാതെ പോയ പാട്ട് അവിടെ മാച്ചാവുമെന്ന് തോന്നി. അപ്പം ഞാൻ അങ്ങനെ അരുണിൻ്റെ അടുത്ത് പറയും, ആ പാട്ടൊന്ന് വിഷ്വലിൽ പ്ലേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എൻ്റെയും അരുണിൻ്റെയും ഒക്കെ കണ്ണ് നിറഞ്ഞു. കാരണം അത്ര പെർഫെക്റ്റ് സിങ്കായിട്ടാണ് ആ പാട്ട് ആ സിനിമയിൽ വർക്കായത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലെ ബാക്കിയുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത പാട്ടുകളെക്കാൾ വിഷ്വലി സിങ്കായി മാറി ആ പാട്ടും ആ പാട്ടിലെ വരികളും എല്ലാം ചേർന്ന് വന്നത്. അതൊരു എന്തോ ഒരു മാജിക്ക് പോലെയാണ് ഞാനും അരുണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം 12-13 വർഷം മുമ്പ് അന്ന് ആ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ അത് ഈ ഒരു ഫൈനൽസ് എന്ന മൂവിയിലെ ഒരു സിറ്റുവേഷന് വേണ്ടി വരാൻ പോകുന്നൊരു പാട്ടായിരിക്കുമെന്ന് അന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് വലിയൊരു ഒരു മാജിക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പം ആ മൂവിയിലൂടെ ആ പാട്ട് വെളിയിൽ വന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ചില നമ്മൾ ചെയ്ത ചില അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പോൾ ജീവാംശമായി എന്നുള്ള പാട്ട് ഞാൻ പണ്ട് ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡിന് വേണ്ടി ചെയ്ത ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ട്യൂണിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഓരോ പാട്ടിനും പുറകിലുണ്ടാവും, ഒരുപാട് കഥകളുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഗോളിനോ ഡ്രീമിനോ അങ്ങനെയുള്ളൊരു ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നന്നായി ചെയ്യുക, അതായത് നല്ല പാട്ടുകൾ ചെയ്യുക, നന്നായി മൂവീസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക. പിന്നെ എനിക്കാണെങ്കിൽ ഞാനൊരു മൂവിയിലോട്ട് മൂവിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ആ ഭാഗമാവുന്നത് മുതൽ ആ ടീമിൽ വളരെയധികം ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിനേക്കാളുപരി ആ ടീമിൻ്റെ ഒരു ഫുൾ ജേണിയിൽ ഒരു വലിയൊരു ഭാഗം ആവുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ള ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല ടീം സ്പിരിറ്റോടുകൂടി വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ഒക്കെ തയ്യാറുള്ള മനസ്സുള്ളവരോടുകൂടിയാണ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജേണി വളരെ നല്ല രസകരമായ ഒരു ജേണിയാണ് ആയിരുന്നു. അപ്പം ഇനിയും അങ്ങോട്ട് നല്ല മ്യൂസിക് ചെയ്യണം, നല്ല എവർലാസ്റ്റിംഗ് സോങ്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ മ്യൂസിക്കിനോടൊപ്പം വേറെ എന്തെങ്കിലും കൂടെ നമ്മൾ ട്രൈ ചെയ്യുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചിലപ്പം വേറെ മേഖലകളിലോട്ടും ചിലപ്പം നമ്മൾ സഞ്ചരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനോ ഒരു കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. അതായത് ഒരു സംവിധായകനാവണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാൻസ് ഒന്നും ഇല്ല. പക്ഷേ പണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഞാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ നല്ല നല്ല സിനിമകൾ ഒരുപാട് തേടിപ്പിടിച്ച് കാണാറൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സംവിധായകനാവണം എന്നൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒന്നും എന്താ പറയാൻ പറ്റില്ല, എന്താണ് വരാനിരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഈ പറഞ്ഞപോലെ മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതായത് നമുക്ക് വളരെയധികം പാഷനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇതെനിക്ക് വർക്കാവുന്നില്ല എന്ന് കരുതി നിർത്തിപ്പോകുന്ന ആൾക്കാരാണ് എവിടെയും എത്താതെ പോകാറുള്ളത്. അങ്ങനെ നിർത്തിപ്പോകാതെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ പോലും, ഇപ്പം മ്യൂസിക് ആണെങ്കിലും അതെ, ഫിലിം മേക്കിംഗ് ആണെങ്കിലും അതെ, അഭിനയം ആണെങ്കിലും അതെ, ഏതൊരു ഫീൽഡാണെങ്കിലും നല്ലോണം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരെങ്കിലും എപ്പോഴെങ്കിലും ശ്രദ്ധിക്കും. അന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതൊരു ഒരു കണക്കിനൊരു അഡ്വാൻറ്റേജുമാണ് ചിലപ്പം. കാരണം ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ വർക്കിലത് റിഫ്ലക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിയുമ്പം ഒരുപാട് യൂസ്ഫുള്ളായി മാറും. അപ്പം ഒരിക്കലും വിടാതെ ആ പാഷൻ പിന്തുടരുക, ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവാൻ കഴിയും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.